ന്യൂസിലാൻഡുമായുള്ള ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിന് ഇന്ന് റായ്പൂർ വേദിയാകും. ഇതുവരെ ഒരു രാജ്യാന്തര മത്സരത്തിന് പോലും വേദിയായിട്ടില്ലാത്ത ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. സ്റ്റാർ സ്പോർട്സിലൂടെയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും മത്സരം തത്സമയമായി കാണാം. ആദ്യ ഏകദിനം വിജയിച്ച ഇന്ത്യ നിലവിൽ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഇന്നുകൂടി വിജയിക്കാനായാൽ ഇന്ത്യക്ക് ഈ ഏകദിന പരമ്പര സ്വന്തമാക്കാം. അതേസമയം എന്തു വില കൊടുത്തും അത് തടയാൻ ഉറച്ചായിരിക്കും കിവീസിന്റെ വരവ്. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ റായ്പൂരിലെ പിച്ച് പൊതുവെ ബാറ്റിംഗിനെ അനുകൂലിക്കുന്നതാണ്. എന്നിരുന്നാലും കളി പുരോഗമിക്കും തോറും ബൌളർമാർക്ക് അനുകൂലമായി പിച്ച് മാറും. അതുപോലെ ഇവിടെ പേസർമാരെക്കാൾ കൂടുതൽ ആധിപത്യം സ്പിന്നർമാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. അതേസമയം പരമ്പരയിൽ 1-0 പിന്നിലായിരിക്കുന്ന കിവീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള രണ്ട് മത്സരങ്ങളും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കിവീസിന്റെ ഇനിയുള്ള ശ്രമം വരുന്ന രണ്ട് ഏകദിനത്തിലും വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനായിരിക്കും. അതേസമയം ഇന്ത്യയുടെ ലക്ഷ്യം പരമ്പര 3-0 തൂത്തുവാരാൻ തന്നെയാണ്. ഇന്നിറങ്ങാൻ പോകുന്ന രണ്ടാം ഏകദിനത്തിലെ പ്ലേയിംഗ് ഇലവനിൽ ഒരു മാറ്റത്തിനാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനമാണ് നടത്തിയതെങ്കിലും രണ്ടാം ഏകദിനത്തിൽ മുഹമ്മദ് ഷമിക്ക് പകരം ഉംറാൻ മാലിക്ക് പ്ലേയിംഗ് ഇലവനിലേക്ക് വന്നേക്കും. ആദ്യ ഏകദിനത്തിന് ശേഷം നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ഉംറാൻ മാലിക്കിന് അവസരം നൽകുമെന്ന് പറഞ്ഞത്. അത് നടന്നാൽ ഇന്നിറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ രണ്ടാം ഏകദിനത്തിലെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭമാൻ ഗിൽ, വിരാട് കോഹ്ലി, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ശർദുൽ താക്കൂർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ഉംറാൻ മാലിക്.